നിങ്ങളുടെ വേറൊരു ഐ ക്യൂ ലെവലൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോണി. ഇനി ഗിറ്റാറൊക്കെ മാറ്റി വെച്ചോ, അതിന് അതുകൊണ്ട് ഇനി ഒരു ഗുണം ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആൻസർ അറിയെങ്കിൽ നിങ്ങൾ ബിസിലടിക്കണം. ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ലോകത്ത് ജനിക്കുന്ന കുട്ടികൾ വരെ വായിക്കാൻ, അതായത് പ്രാക്ടീസ് പോലും ഇല്ലാണ്ട് തനിയെ വായിക്കാൻ പറ്റുന്ന ഒരു സാധനം, അതായത് ബിസിൽ. അപ്പോൾ ആൻസർ അറിയാമെങ്കിൽ ബിസിലടിക്കുക. ചെക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കൂ. ഇതുവരെ ഷോയിൽ ഞാനും ഈ ബിസിലും അന്ന് തൊട്ട് ഇതുവരെ ഒരേ ബിസിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ചുമ്മാ അറിയാം, ഞങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പം ധൈര്യമായിട്ട് വായിൽ വെച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് സ്വന്തം എന്നാൽ അത് കൂടുതലും ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്, എന്താണ് അത്? നെയിം. നെയിം കറക്റ്റ്. കുട്ടി നിങ്ങൾക്ക് ഭയങ്കര ഈക്യു ആണല്ലോ. ഈ വഴി ആൻസർ കണ്ടോ നിങ്ങൾ? ഇല്ല. ഓക്കെ, അപ്പൊ വൺ മാർക്ക്. ഇവിടെ സീറോ ആണ്, മൊത്തം സീറോ. ഓക്കെ, അക്ഷരമാലയിലെ മൂന്നാമത്തെ അക്ഷരം എനിക്കറിയാം. അക്ഷരമാലയിലെ പറഞ്ഞ ആൻസർ അറിയും, പറഞ്ഞോ. രായോ? അതെങ്ങനെയാ മോനെ? അക്ഷര കണ്ട അങ്ങനെ വേണം ചിന്തിക്കാൻ. ചിന്തിക്കുന്ന ലെവൽ മാറ്റി ചിന്തിക്കും. ഓ, ഇപ്പഴാ മനസ്സിലായി. ഓക്കെ, വധുവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്ത്? ആരും ഇഷ്ടപ്പെടാത്ത പണം? ആരോപണം. വെട്ടും തോറും നീളം കൂടുന്നത് എന്തിനാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ? ജനസംഖ്യ. ജനസംഖ്യ. അപ്പൊ എത്ര മാർക്കായി? 4-2. ഓക്കെ, പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വരം? അയ്യേ, അത് പക്ഷെ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും. ഏറ്റവും വലിയ, അല്ല ഏറ്റവും ചെറിയ പാലം? ഏറ്റവും ചെറിയ പാലം ഞാൻ പറയാം. എനിക്കറിയില്ല. മൂക്കിന്റെ പാലാണ്. കൺഫ്യൂഷൻ അടിച്ചു നിക്കല്ലേ വേറെ. പക്ഷെ ചിന്തിക്കരുതായിരുന്നു, ഇത്രയും ചിന്തിക്കരുതായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നമ്മൾ ഇതിനെ കുറിച്ച് ഓൾമോസ്റ്റ്. അപ്പൊ ഇനി ഇപ്പൊ എത്ര മാർക്കായി? അഞ്ചായി. ഇവിടെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളിത് ഓൾറെഡി കുറച്ച് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡിയ ചിന്തിച്ചാ കിട്ടും. ഒരിക്കലും നേരെയാവാത്ത കാർ? ഒരിക്കലും നേരെയാവാത്ത കാർ. കോപ്പി അടിക്കട്ടെ ചേട്ടാ, നമ്മളിവിടെ സംസാരിച്ച കാര്യം പറഞ്ഞു. രാഷ്ട്രീയക്കാരാണോ? അങ്ങനെയും പറയാം. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത്? എന്തായാലും ഇവിടെ വിന്നർ വളരെ ക്ലിയർ ആയി. നമ്മുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ബുദ്ധിജീവിയായ നമ്മുടെ പാട്ടുകാരൻ.